സാറേ, ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, അദ്ദേഹം ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മധുവിധ കാലം അവസാനിച്ചു കഴിഞ്ഞു. അവിടെ വ്യാപകമായ പ്രക്ഷോഭമാണ് ബ്രിട്ടനിൽ, കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്. ഈ സൗത്ത് പോർട്ടിൽ 3 പെൺകുട്ടികളെ കത്തിക്കുത്തേറ്റ് മരിച്ചു. അപ്പോൾ അതിന് പ്രതിയൊക്കെ പിടികൂടി 17 വയസ്സുകാരനാണ്. പക്ഷേ വ്യാപകമായ പ്രചരണം ഉണ്ടായി, വലതുപക്ഷ തീവ്രവാദികളുടെയൊക്കെ ഒരു ആ രീതിയിലേക്ക്, അവിടെ നമ്മളെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ കുടിയേറ്റ പ്രക്ഷോഭം, കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ബ്രിട്ടനിൽ പോകാനൊക്കെ ആളുകൾ ഒരുപാട് പേര് യു കെയിൽ പോകാനൊക്കെ താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ അവിടെ സംഭവിക്കുന്ന ഇതാണ്, ലോകത്ത് എന്ത് സംഭവിച്ചപ്പോൾ നമ്മുടെ ആളുകൾ തലയിലാണ്, ഇവരെ കയ്യിലിരിപ്പും കാര്യം തന്നെയാണ്, മറ്റുള്ളവർക്ക് ഇരയായവർ നിന്ന് കൊടുക്കും. ഇവിടെ ഈ ഇപ്പോൾ അത് ചൊറിയാൻ നിൽക്കല്ലോ, അതാണ് പ്രശ്നം. ഓട് ഓട് ബ്ലോക്ക് ചെയ്ത് നിസ്കരിക്കുക യൂറോപ്പിലെ, ഇവിടെ ഓട് ബ്ലോക്ക് ചെയ്ത് നിസ്കരിക്കാൻ പോയി പണിയൊക്കെ പോയി. അപ്പോൾ യൂറോപ്പിലൊക്കെ ഓട് ബ്ലോക്ക് ചെയ്ത് നിസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ എന്ത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ മതവിശ്വാസം അങ്ങനെ ബഹുമാനിക്കുന്ന ആളുകളാണ്. അവരുടെ ആ ഒരു നല്ല മനസ്സിനെ ഇവർ മുതലെടുത്ത് കളയും. അങ്ങനെ പിന്നെ അത് ബ്ലോക്കൊക്കെ ആയി, വെറുപ്പായി. ബി എൻ പി എന്ന് പറഞ്ഞ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉണ്ട് അവിടെ, അത് 90s കൂടി തന്നെ വളരെ ശക്തമാണ് അവിടെ. അത് വളരെ ഗ്രാസ്റൂട്ട് ലെവലിൽ അവർ നല്ല വർക്കൊക്കെ നടത്തി. അവരൊക്കെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഈ ബ്രെക്സിറ്റ് സംഭവിക്കുന്നത്, യൂറോപ്യൻ യൂണിയൻ അവർ പിൻവലിക്കുന്നതൊക്കെ അതിൻ്റെ കാരണമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ കിടക്കുന്നുണ്ട്. രണ്ട്, ഈ ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറഞ്ഞാൽ ടോണി ബ്ലെയറിൻ്റെ കാലഘട്ടമാണ്. ടോണി ബ്ലെയറിൻ്റെ കാലഘട്ടത്തിലാണ് ഈ വിസ നിയമങ്ങളൊക്കെ വളരെ ലിബറലായി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇന്ത്യക്കാരൊക്കെ അങ്ങനെ അങ്ങോട്ട് കുടിയത് എന്നപ്പോഴാണ്. ഇപ്പം നമ്മൾ അവിടെ കണ്ട ടോപ്പ് ലെവലിൽ കാണുന്ന പല ഇന്ത്യക്കാരും അന്ന് കുടിയതവരാണ്. അല്ലാതെ ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വർക്കലുള്ള കുറേ ഈഴവന്മാർ, അതുപോലെ തന്നെ തലശ്ശേരിയുള്ള കുറേ തീയന്മാരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പണ്ട്. ആ പണ്ട് ഈ ഇവരുടെ ഒരു മൈഗ്രേഷൻ വൻതോതിൽ കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി ക്രിസ്ത്യൻ മൈഗ്രേഷനൊക്കെ ഉണ്ടാവുന്നത് ഇതിനോട് ടോണി ബ്ലെയർ നിയമങ്ങൾ എടുത്തു മാറ്റിയോളൂ. ടോണി ബ്ലെയറിൻ്റെ കാലഘട്ടം ഒരു അഫ്ലുവൻസിൻ്റെ കാലഘട്ടമായിരുന്നു. അഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഈ ലോകത്തെ എല്ലായിടത്തും ഗ്ലോബലൈസേഷൻ ശക്തി വായിക്കുന്നു, മൂന്നാം യൂറോപ്പിൽ ഇഷ്ടംപോലെ കാശ് വരുന്നു, പുതിയ മാർക്കറ്റുകൾ അവർ കിട്ടുന്നു, സബ് കോൺട്രാക്ട് തേർഡ് വേൾഡ് കൺട്രീസിൽ വരുന്നു, ഇന്ത്യ പോലെ കൺട്രീസ് വരുന്നു, ഇവിടുത്തെ ഇക്കോണമി ബൂം ചെയ്യുന്നു. ഇതെല്ലാം അവസാനിക്കുന്നത് ഈ ഗൾഫ് വാറോട് കൂടിയിട്ടാണ്. ഗൾഫ് വാറിന് മുമ്പ് സപ്പോർട്ട് ചെയ്തതാണ്. ഗൾഫ് വാറോട് വാറിൻ്റെ അവസാനത്തോടു കൂടി അമേരിക്കയൊരു സബ്പ്രൈം ക്രൈസിസ് ഉണ്ടാവുകയാണ്. 2008 ആ സമയത്തോടുകൂടി സബ്പ്രൈം ക്രൈസിസ് അമേരിക്കയിലുണ്ടാവുകയാണ്. അതോടുകൂടി അമേരിക്കൻ ഇക്കോണമി തകർന്നു. അമേരിക്ക ഇത് കാസ്കേഡിങ് ഇഫക്റ്റായിരുന്നു. അമേരിക്കൻ ഇക്കോണമി തകർന്നോട് കൂടിയിട്ട് പിന്നെ അത് ലോകത്തെ ഇക്കോണമികൾ ഓരോന്നായി തകർന്നു തുടങ്ങി. അന്ന് പിടിച്ചത് നമ്മൾ ഇന്ത്യയും ചൈനയും മാത്രമാണ്, അത്രയേ ഉള്ളൂ. ഇക്കോണമികൾ ഓരോന്നായി തകർന്നു തുടങ്ങി. അതിൽ നിന്ന് ഇപ്പോഴും നമ്മൾക്ക് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾക്ക് പ്രതിസന്ധി, അഫ്ലുവൻസ് മാറി പ്രതിസന്ധി വരുമ്പോൾ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് എളുപ്പം കണ്ടെത്താവുന്ന കാരണങ്ങൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തിയ കാരണമാണ് കുടിയേറ്റമാണ്, ഞങ്ങളുടെ തൊഴിലവസരങ്ങൾ അവർ തട്ടിയെടുക്കും. പണ്ട് ഇവന്മാർക്ക് ഇപ്പോൾ മലയാളികൾക്ക് ഇവിടുന്ന് പിന്നെ ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന പണി ചെയ്യാൻ മടിയല്ലേ, അതുപോലെ വീട് പണി ചെയ്യാൻ മടിയല്ലേ, അതുപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് അതാണ് ബംഗാളീസൊക്കെ ഇവിടെ വരുന്നത്. ബംഗാളീസും ബീഹാറീസൊക്കെ ഇവിടെ നിന്ന് പണിയെടുക്കും. അതുപോലെ അന്ന് ബ്രിട്ടീഷുകാർ ഈ പണിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ആളുകൾ അവിടെ പോയിട്ട് ചെറിയ കൂലിക്ക്, അവിടുത്തെ ചെറിയ കൂലിക്ക്, ഇവിടുത്തെ വലിയ കൂലിക്ക് അവിടെ ജോലി ചെയ്യും. അപ്പോൾ നമുക്ക് എളുപ്പം ജോലി കിട്ടി. ഇപ്പോൾ അവന്മാർക്ക് എന്താണ്, അപ്പോൾ ഗവൺമെൻറ് അവരുടെ എല്ലാ കാര്യവും നോക്കിയത്, ഗവൺമെൻറ് സേഫായിരുന്നു ഇക്കണോമിക്കലി ഫിനാൻഷ്യലി, ഇപ്പോൾ സേഫ് അല്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായി. അപ്പോൾ ജോലിയില്ല, ജോലി നോക്കുമ്പോൾ ചെയ്യാൻ ബ്രഹ്മന്മാർക്ക് അറിയാവുന്ന ജോലി ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ അത് തോട്ടിപ്പണി ഒട്ടിട്ട് ഈ പറയുന്നത് പോലെയുള്ള പിന്നെ പ്ലെയിം വർദ്ധിക്കാനാണ് അവരെ ഇന്ത്യക്കാരുണ്ട്. സ്കിൽഡും അൺസ്കിൽഡും ഒരേപോലെ ഇന്ത്യക്കാരും മറ്റു രാജ്യങ്ങളും വന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പെട്ടെന്ന് ഇവരുടെ ശത്രുവായി കണ്ടെത്തുന്ന ആരാണ്, പുറത്തുനിന്ന് വരുന്ന ആളുകൾ. ആ ഇതിനാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് മുസ്ലിംസ് പ്ലെയിം ട്രാജറ്റ് ചെയ്യപ്പെടാൻ കാരണം വേറെ വ്യത്യസ്തമായ ഒരു വിശ്വാസമായതുകൊണ്ട്. ഈ വിശ്വാസം അവരെല്ലായിടത്തും ഓപ്പണായിട്ട് പ്രകടി വസ്ത്രധാരണ രീതിയിലാണെങ്കിലും ഈ ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ചെയ്തുള്ള 5 നേരത്തെ പ്രാർത്ഥനയാണെങ്കിലും പ്രകടിപ്പിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രശ്നമുണ്ട്. അതിപ്പോൾ ഈ ഹിന്ദുക്കൾക്കും ഉണ്ടാവും അവിടെ. ഈ പറയുന്നതന്നെ ഇവർക്ക് ഇങ്ങനെ തലയെ തൊപ്പിയിടും, അവരുടെ ആബീസ് തലയെ തൊപ്പിയിടും, ഇങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. അവർക്ക് അത് സുന്നത്ത് ചെയ്യാമല്ലോ. അവർ ക്രിസ്ത്യൻസ് അല്ലേ, ഈ 3 ക്രിസ്ത്യൻസ് ആണല്ലോ. സുന്നത്ത് സെൻപോളാ നിർത്തിക്കളെ, സെൻപോളാ നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. സുന്നത്ത് ഒരാളെ നിർത്തി കളഞ്ഞു. അപ്പോൾ ഇവരൊക്കെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. പല സുന്നത്ത് പറഞ്ഞു വെച്ചാൽ തിരിച്ചറിയാം. യൂറോപ്പിലൊക്കെ പലപ്പോഴും സംശയം വരുമ്പോൾ അങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്, ജൂതനാണോ അല്ലേ എന്ന്. ഹിറ്റ്ലർ കണ്ടുപിടിച്ചോണ്ടിരുന്നു ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ. അപ്പം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ. അപ്പോൾ അത് ഇത് ബേസിക്കലി ഇത് മുസ്ലിംസിനെതിരെ മാത്രമല്ല, വിദേശികൾക്ക് എല്ലാവർക്കും എതിരെയാണ്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ബി എൻ പി പോലുള്ള പാർട്ടികളുമാണ്. പക്ഷേ അത് ആൾക്ക് പിന്നെ ഈ ഒരു മൈഗ്രേഷൻ ഇപ്പോൾ അവർ കുറേയൊക്കെ അവർ നിയമങ്ങൾ ഇപ്പോൾ ശക്തമാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ്
നമുക്ക് അറിയാൻ പറ്റുന്നത്. ഭരണത്തിന് ശേഷം ഇനി ശക്തമാകും മൈഗ്രേഷൻ അതിന് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ശക്തമാക്കിക്കൊണ്ടാണ് അവിടെയുള്ള പൊളിറ്റീഷ്യൻസ് അവരുടെ ഇക്കോണമിയെ ഒന്ന് നേരെയാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുക. അത് അത് സംഭവിക്കും. അപ്പം ഒന്ന് ആ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്ത വഴിക്ക് അവിടെ പോയി വെറുതെ ജോലി എടുത്ത് ജീവിച്ച് സ്വന്തം കണ്ടിലേക്ക് ആശയക്കുന്നവരല്ല, അവിടുത്തെ തന്നെ താമസിച്ച് പൗരത്വം നേടി അവിടെ എന്നിട്ട് അവിടെ സാഹിബ്മാർ വോട്ട് ചെയ്യാൻ പോയില്ലല്ലോ. അവിടെ വോട്ടേഴ്സ് രജിസ്റ്റർ ഇങ്ങനെ കടന്നുകൂടി അവിടുന്ന് ഒരു 16,000 വോട്ടുണ്ട്, അവിടെ ഒരു കൗണ്ടിലേക്ക് ജയിക്കാൻ പറ്റും, പാർലമെന്റിൽ ജയിക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അവിടുന്ന് ഇലക്ഷനൊക്കെ ജയിക്കാൻ ഇവർ സംഘടിതമായിട്ട് ഏഷ്യക്കാരൊക്കെ അവിടെ ഇലക്ഷൻസ് ജയിക്കുക. അങ്ങനെയാണ് മൂന്നാല് മുസ്ലിംസും ഒക്കെ മലയാളികൾ, മുസ്ലിംസും അത്ര ഹിന്ദുസും ക്രിസ്ത്യൻസും അങ്ങനെ പലരും ഇവിടെ ഇവിടുന്ന് പോയിട്ടുള്ള ആളുകൾ അവിടെ പാർലമെന്റിലൊക്കെ എത്തുന്നത്. കാരണം ഇവരൊക്കെ സംഘടിതമായ ഇവരുടെ ആളുകളുടെ ഇടയിൽ ഇവരുടെ ആളുകളെ പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ച് അവിടെ സംഘടിതമായി വോട്ട് നിർത്തി വോട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഇതുകൊണ്ട് അവിടുത്തെ ഡെമോക്രസി ഇവരുടെ നല്ല മനസ്സുണ്ട്, ഇവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇപ്പോൾ അവർ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. ഇവർ സംഘടിതമായി ഇങ്ങനെ ചെയ്തപ്പോൾ കാനഡയിലെ സിക്കേറി ചെയ്യുന്ന പോലെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെതിരായി. അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ ഈ രാജ്യത്തിലെ ഭരണവും രാജ്യം അവരുടെ കയ്യിലായി പോകുന്ന ഫീൽ അവർക്ക് വന്നു. ഇതൊക്കെ ഘടകമാണ്. നിങ്ങൾ മര്യാദയ്ക്ക് അവിടെ പോയി ജോലി ചെയ്ത് തിരിച്ചു വരിക, ഇതാ പോരെ. ഒരു നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഭരതനാണ്, ഭരതൻ ഭരതൻ രീതിയിൽ നിൽക്കണം, അല്ലെങ്കിൽ ഉള്ളതും പോകും. ഇത് ഈ ഭരതന്മാർക്ക് മനസ്സിലാവുകയല്ല. ഇപ്പം പ്രത്യേകിച്ച് ഏഷ്യക്കാർക്ക് ഇപ്പം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ സംഘടിതമായിട്ട് യൂറോപ്പിലെ പോപ്പുലേഷനെ ഒരു പ്രധാനപ്പെട്ട പോർഷനായി മാറാൻ, അങ്ങനെ അവിടെയുള്ള നയസമീപനങ്ങൾ എങ്ങനെയാണോ ജൂതന്മാർ അമേരിക്കയിൽ സ്വാധീനിക്കുന്നത്, അതുപോലെ തന്നെ ചിക്കുകാർ കാനഡ സ്വാധീനിക്കുന്നത്, ആ രീതി സ്വാധീനിപ്പിക്കാൻ വേണ്ടിയുള്ള സ്പോൺസേർഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ നടക്കുന്നുണ്ടോ എനിക്ക് സംശയമാണ്. അപ്പം ആളുകൾ അഭയാർത്ഥികളൊക്കെ ആയിട്ട് സിറിയയിലൊക്കെ യുദ്ധം നടന്ന സമയത്ത് അങ്ങോട്ട് പോയെന്ന് നമുക്ക് മനസ്സിലാക്കും, അല്ലാതെ സ്പോൺസേർഡായി പോകുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഉദ്ദേശത്തോട് കൂടി കഴിഞ്ഞാൽ അവരെങ്ങനെ രീതിയിൽ പ്രതികരിക്കും? ഒന്നവർക്ക് ഈ പറയുന്ന ആൾ ഈ പറയുന്ന തീവ്ര നാഷണലിസ്റ്റുകളും വംശീയവാദികൾക്കും മറ്റു വംശജരൊന്നും അവർക്ക് ഇഷ്ടമില്ല, കളയുടെ ആളുകളൊന്നും ഇഷ്ടമല്ല. പക്ഷേ അവരെ അവർക്ക് തലപൊക്കാൻ പറ്റാത്ത അവിടെ ലിബറൽസ് ആയിട്ടുള്ള ഭൂരിപക്ഷം അവരെ പിന്നെ അതിനെയൊന്നും അംഗീകരിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ രീതിയിൽ അവിടുത്തെ ഡെമോക്രസിയെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ വന്നാൽ അതാണ് അവരും പറയുന്ന പരാതി. അവര് പറയുന്ന പരാതി സുനക്ക് പ്രധാനമന്ത്രി അവർക്ക് വലിയ പ്രശ്നമാണ്. അതുപോലെ ലണ്ടനിലൊക്കെ മേയർ പാകിസ്ഥാനി വംശജരായിരുന്നു, അവരുടെ ക്രിക്കറ്റ് ടീമിന് അത് പിന്നെ അവർ വലിയ കാര്യമാക്കിയില്ല. നാസർ ഹുസൈൻ ക്യാപ്റ്റൻ, അതൊക്കെ അവിടെ അല്ലേ നടക്കുള്ളൂ, ഇവിടെ ഈ പാകിസ്ഥാൻ നടക്കൂ ഇല്ല. പാകിസ്ഥാനിൽ ഒരു കനേരി ഉണ്ടായ അയാളൊക്കെ ഇസ്ലാം വേണ്ടി വന്നു. ഇന്ത്യയിൽ നടക്കും, ഇന്ത്യയിൽ അടുത്ത തലമുറ നടക്കാൻ അസുദ്ദീൻ ഒക്കെ ക്യാപ്റ്റൻ, ഇനിയിപ്പോ നടക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെയാണത് നമ്മള്. അപ്പം അപ്പം അവരുടെ നല്ല മനസ്സിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള തീവ്രവാദ എലമെൻറ്റുകളൊക്കെ വളരാനുള്ള കാരണമാവും. നമ്മൾ ഇത് ഇത് ഇന്ത്യാ വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്, ഏഷ്യാ വിരുദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ എങ്ങനെ എങ്ങനെ ഇത് വള ഇതെല്ലാ കാലത്തും അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ നവനാസിസം ഈ രീതിയിൽ ഇപ്പോൾ അവിടെ ശക്തിപ്പെട്ടെന്ന് വെച്ചാൽ അതിന് കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. യൂറോപ്യന്മാർ പൊതുവെ മാന്യന്മാരാണല്ലോ, അവർ മാന്യന്മാർ. അവർ ഈ പറയുന്ന വലിയ ദുരന്തങ്ങളോടെ രണ്ട് ലോക മഹായുദ്ധം വെച്ചാൽ ഒരു കുടുംബത്തിന് ഒന്നോ രണ്ടോ പേരെങ്കിലും മിനിമം മരിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് ഈ യുദ്ധത്തിൽ ഈ വംശീയതയും കാര്യമില്ലാന്ന് മനസ്സിലാക്കി എല്ലാവരും സ്നേഹിക്കാനൊക്കെ പഠിക്കുന്ന പഠിച്ച ആളുകളാണ്. അവരാണ് ആ രാജ്യങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ശരിയല്ലാന്നു ഈ വർണ്ണപതയായിട്ട് നടക്കുന്ന ന്യൂനപക്ഷം അവിടെ ഉണ്ട്. അവരാരും കേട്ടിരുന്നില്ല. നാസി എന്നൊക്കെ പറഞ്ഞ നവനാസി എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ്, എപ്പോൾ പോസിറ്റീവായി മാറി. അതായത് കാരണം വെച്ചാൽ അവരുടെ നല്ല മനസ്സ് കാണാതെ അത്രത്തോളം മാനസികമായ പിന്നെ വിശാല മനസ്സൊക്കെ കാണിക്കാത്ത നമ്മൾ ഏഷ്യക്കാർ, അതായത് പിന്നെ അതിൽ അറബികളുണ്ട്, പിന്നെ ചൈനക്കാരുണ്ട്, പിന്നെ ഈ പറയുന്ന ഇവിടത്തേക്കുള്ള ക്രിസ്ത്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദുസൊക്കെ ഉണ്ട്. പക്ഷേ ഹിന്ദുസും ക്രിസ്ത്യൻസും വലിയ രീതിയിൽ ആ രീതിയിൽ ഒരു എന്താ പറയുക ഒരു അതർ എന്ന രീതിയിൽ അവിടെ വരുന്നില്ല. കാരണം അവർ ആ രീതിയിൽ പബ്ലിക് സ്പിയർ അങ്ങനെ ഓപ്പണായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി ബലപ്പെടുത്തിക്കൊണ്ട് ഇടപെടുന്നില്ല, ഇലക്ഷൻസൊക്കെ അനുസരിച്ച് ജയിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇവർ ഈ പറയുന്ന ആളുകൾ അവരുടെ പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഡ്രസ് കോഡ് കൊണ്ട് മനസ്സിലാവും. പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി അവരുടെ ഓപ്പണായിട്ട് മതം പ്രീച്ച് ചെയ്യുന്നൊരു പരിപാടി, പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന എണ്ണം, ഇതൊക്കെ അവരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പം അഭയാർത്ഥികളായി പോയ അഭയാർത്ഥികളായി അവിടെ കഴിഞ്ഞ അവരുടെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിതം മെച്ചപ്പെടുത്താനല്ലേ നോക്കേണ്ടത്? അതല്ല പൊളിറ്റിക്കൽ പവർ ക്യാച്ച് ചെയ്യാൻ നോക്കുന്ന പ്രശ്നങ്ങളാവും. ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻകാരൻ അവിടുത്തെ ഗവർണറായി സുനക്ക് പ്രധാനമന്ത്രി, നമുക്ക് അഭിമാനിക്കാം. ഏത് പാകിസ്ഥാൻകാർ ഗവർണർ അവിടുത്തെ മേയറായ പാകിസ്ഥാനികൾക്ക് അഭിമാനിക്കാം, സുനക്ക് പ്രധാനമന്ത്രിയായി നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കുന്നതിന് ആഫ്റ്റർ ഇമ്പാക്റ്റ്, നമ്മുടെ സോണിയാഗാന്ധി കൊണ്ടത് ഇവിടുത്തെ പ്രസിഡന്റാന്ന് നോക്കിയത് എന്തായാലും ശരി, പ്രധാനമന്ത്രിയാണ് നോക്കിയത് എന്തായാലും ശരി. അന്ന് ഒരാൾ പറഞ്ഞു വലിയ ഏതാ പറഞ്ഞു എനിക്കോട്, സോണിയാഗാന്ധിക്ക് ആകാൻ പറ്റും, അവിടെ മക്കൾക്കും ആകാൻ പറ്റില്ല. മക്കളെ മക്കൾക്ക് വേണം, എന്ന് വെച്ചാൽ രാഹുലിൻ്റെ കുട്ടിക്ക് വേണമെങ്കിൽ ആവാം. കാരണം രാഹുലിൻ്റെ അമ്മ ഇതാണല്ലോ പുറത്ത് നിന്നാണ് എന്ന് പറഞ്ഞ വലിയ ഏതാവിനെ എനിക്കറിയാം ഇവിടുത്തെ വർഗീയവാദി. അപ്പോൾ ഓപ്പണായി പറഞ്ഞു, എനിക്ക് പേഴ്സണലി അറിയുന്ന ആളല്ലേ, ഞാൻ ന്യൂസ് വായിച്ചതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അവരങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണത്. ഇപ്പം അവർ നമ്മളെപ്പോലെ
അവരെ കൊണ്ട് നമ്മൾ ചിന്തിപ്പിക്കുകയാണ് അവരുടെ ഭൂരിപക്ഷത്തിന്. നമുക്കൊരു കൈയുണ്ട് ഇവിടെ ഈ നോർത്ത് അയർലൻഡിൻ്റെ സ്ഥലത്താണ് ബെൽഫാസ്റ്റ്. അവിടെ ഈ മലയാളി അയാളെ രണ്ട് തവണ അറ്റാക്ക് ചെയ്തു രാത്രിയും, അതല്ലാതെ അയാളെ മുട്ട എറിഞ്ഞു. അപ്പോൾ അയാൾ ഗുരുതരമായി പരിക്കേറ്റുകളൊക്കെയാണ്. അതുകൊണ്ട് ഈ മലയാളികൾ താമസിക്കുക, അവരെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം പറയുന്നത് ഒറ്റയ്ക്ക് നടക്കരുത്, വളരെ സൂക്ഷിക്കണം, ഗ്രൂപ്പായി നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുക. ഇത് മുസ്ലിങ്ങൾക്കെതിരാക്കി ആയിട്ടേക്കും പലപ്പോഴും തുടങ്ങുക, പക്ഷെ പിന്നെ കാണുന്ന സകല ഏഷ്യനെ അവർ പിടിക്കും, എല്ലാവരും പിടിക്കും. മുസ്ലിംസ് ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന ആളെ എളുപ്പം അവരെ മതവികാരം ഉണർത്താൻ പറ്റും, എളുപ്പം അവരെ തിരിച്ചറിയാൻ പറ്റും. ഇനി ഇപ്പം കോടൊക്കെ ബ്ലോക്ക് ചെയ്ത് അവർ നിരന്തരം അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് നിസ്കാരമൊക്കെ നടത്തുന്നത്. അത് അവർ മനസ്സിലാക്കണോ? ഇതിപ്പം പാകിസ്ഥാനിൽ പോലെ ഈ രീതി ചിലപ്പോൾ നിസ്കാരത്തിയ പ്രശ്നമാകും ചില സമയത്ത്. ഇപ്പോഴും ചിലപ്പം പ്രശ്നമല്ല, ഭഗീവാദികൾ അവിടെ ആയിരിക്കും, മുമ്പാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാകും. അത് അവർ മനസ്സിലാക്കണം. നമ്മൾ ഒരു വിരുന്നുകാരനായി പോയാൽ വിരുന്നുകാരനായി നിൽക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് അവർക്കെതിരായിരിക്കും തുടങ്ങുന്നത്. പിന്നെ നോക്കുമ്പോൾ ഈ ഇന്ത്യൻ വംശജനായിട്ടുള്ള അല്ലെ ഏഷ്യൻ വംശജനായിട്ടുള്ള മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൂതനും പിന്നെ ജൂതനല്ല ജൂതനാണ് ജൂതൻ പിന്നെ ഹിന്ദുവിനൊക്കെ ഒരേ മുഖമല്ലേ? ഈ മുഖത്ത് മതം എഴുതി വെച്ചിട്ടില്ലേ? ഇവർക്ക് ഒരേ മുഖമല്ലേ? പിന്നെ ആ വംശം മൊത്തം അറ്റാക്ക് ചെയ്യപ്പെടും. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ മുസ്ലിംസ് അറ്റാക്ക് ചെയ്യപ്പെടുന്നതിൻ്റെ കൈയടിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നാളെ നേരെ തിരിച്ചും കൊണ്ടും വരാം, കാരണം അത് വിദേശികളോടുള്ളതാണ്. പിന്നെ മുസ്ലിംസ് മാത്രമല്ല അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്, എൻ ബ്ലോക്കായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവരവരുടെ പ്രഷർ ഗ്രൂപ്പായിട്ട് അവിടെ മാറുന്നുണ്ട്. അതെ, എന്നിട്ട് ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റുന്നുണ്ട്. അത് അവിടെയുള്ള ആളുകൾ അസ്വസ്ഥമാക്കുന്നുണ്ട്. പിന്നെ അവർ ചെയ്യുന്നത് നമ്മൾ തെറ്റാ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ സോണിയാഗാന്ധിനോടൊക്കെ എന്താ കാണിച്ചെന്ന് ഇങ്ങോട്ടും കൂടി നോക്കണം. അതെ, അതേയുള്ളൂ അതിൻ്റെ കാര്യം. ഇത് വേണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയാം, പക്ഷേ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ ഒരു വെല്ലാം അങ്ങോട്ട് ചൂണ്ടുമ്പോൾ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചത്. എനിക്കിപ്പോൾ ഇതിനിപ്പോൾ കൃത്യമായി ഏത് വാചകമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനിയിപ്പോൾ കർത്താവ് എൻ്റെ കർത്താവിനെ ഇനിയിപ്പോൾ അത് പറഞ്ഞുവേണ്ട. പണ്ടാരോണ്ട് വന്നവർ ഒരു വെല്ലം അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നാല് വെല്ലം ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ട്. എന്നത് പണ്ട് പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായിരുന്നു, അവർ ഭയങ്കര പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിനപ്പോൾ, ഭയങ്കര ഇഷ്ടം. ആ ടീച്ചർ ഇടക്കിടക്ക് ഈ വാചകം പറയുമായിരുന്നു. ഞാൻ ബൈബിൾ വായിച്ച സമയത്ത് കൃത്യമായി അത് നോട്ട് ചെയ്തൊക്കെ എനിക്ക് പറ്റിയിട്ടില്ല വാചകം ഏതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നാളെ ആലോചിക്കുക, ഇപ്പോൾ അതിലുള്ളതാണ് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ബൈബിളിൽ എല്ലാ വാക്യങ്ങളും എല്ലാ വാചകങ്ങളും ഒന്നും നമ്മൾ ഹാർഡ് കേൾക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞാലില്ലെങ്കിൽ അപ്പോൾ അത് ശരിയാണ്. ഒരു വെല്ലം അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നാല് വെല്ലം ഇങ്ങോട്ട് കൂടി ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.